ോടുമ്പോൾ താൻ കേൾക്കും പരമേറെ സഹി ോസ്ബിൽ മിനിസ്ട്രീസിൻ്റെ സത്യം സത്യമായി എന്ന ദൈവദാന സന്ദേശത്തിലേക്ക് സ്വാഗതം ജീവിതത്തെ മധുരമാക്കുന്നത് സ്നേഹമാണ് ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നത് സ്നേഹമാണ് ഭാരങ്ങളെ ലഘൂകരിക്കുന്നതും സ്നേഹമാണ് പൊന്നിൻ കൊട്ടാരത്തിലാണെങ്കിലും പുൽക്കൊടലിലാണെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ജീവിതം ആനന്ദകരമാണ് സ്നേഹമില്ലെങ്കിൽ ജീവിതം ഒരു ഭാരമാണ് എന്നാൽ യഥാർത്ഥ സ്നേഹം എവിടെ കണ്ടെത്താൻ കഴിയും സ്നേഹത്തിൻ്റെ ലേബലിൽ ഈ ലോകത്തിൽ കാണുന്ന പലതും സ്നേഹമേ അല്ല അത് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില പരിപാടികളാണ് അല്ലെങ്കിൽ മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ക്യാമ്പസിലുള്ള ഭ്രമങ്ങളും പൊതുവേ സ്നേഹത്തിൻ്റെ പേരിൽ നടക്കുന്നതായിട്ടുള്ള എല്ലാ പരിപാടികളും നമ്മൾ യഥാർത്ഥമായിട്ട് അവയെപ്പറ്റി ചിന്തിച്ചാൽ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ സാധിക്കുവാൻ സ്വന്തം ചില പ്രവണതകളെ തൃപ്തിപ്പെടുത്തുവാൻ മനുഷ്യൻ കാണിക്കുന്ന ചില അഭിനയങ്ങൾ മാത്രമാണ് എന്നാൽ യഥാർത്ഥ സ്നേഹത്തെ എവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോ സുനാള പോലോസ് കുരിന്തര എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ സ്നേഹത്തെപ്പറ്റി ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം നികളിക്കുന്നില്ല സ്നേഹം പരിഷമായി പെരുമാറുന്നില്ല സ്നേഹം കോപിക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കുറ്റങ്ങളുടെ കണക്ക് സൂക്ഷിക്കുന്നില്ല സ്നേഹം തന്നെ തന്നെ നൽകുന്നു മറ്റുള്ളവരുടെ ലാക്കാക്കി ത്യാഗം ചെയ്യുന്നു ചെലവിടുന്നു ആശ്വസിപ്പിക്കുന്നു മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല മറ്റുള്ളവരെ നന്മയിലാക്കി ത്യാഗം ചെയ്യുന്നു ചെലവിടുന്നു ആശ്വസിപ്പിക്കുന്നു മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അവർക്ക് നൽകേണ്ട നന്മയുടെ അടിസ്ഥാനത്തിൽ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നു സ്നേഹത്തെ നമുക്ക് വിശ്വസിക്കാം അത് ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല സ്നേഹം പരാജയപ്പെടുകയില്ല സ്നേഹം എപ്പോഴും വിജയിക്കും ഇത്തരത്തിലുള്ള സ്നേഹം എത്ര ആസ്വാദ്യകരമാണ് അതെത്ര സുരക്ഷിത്വം നൽകുന്നതായിട്ടുള്ള സ്നേഹമാണ് എന്നാൽ ഈ സ്നേഹം നമുക്കെവിടെ കണ്ടെത്താനായിട്ട് കഴിയും ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ പറയുന്നു ദൈവം സ്നേഹമാണ് സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നതാണ് ഈ സ്നേഹത്തിൻ്റെ പ്രകടനം ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ നമുക്ക് ഈ ലോകത്തിൽ ഉടനീളം കാണാം ദൈവം തക്ക സമയത്ത് നമുക്ക് മഴ തരുന്നു മഞ്ഞു തരുന്നു ഭൂമിയിൽ ധാന്യങ്ങൾ വിളിയിക്കുന്നു നമ്മുടെ അസുഖങ്ങൾ വരുമ്പോൾ ദൈവം സൗഖ്യമാക്കുന്നു ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനങ്ങളാണ് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പാട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനം ഈ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത് കർത്താവാൾ യേശുക്രിസ്വിലൂടെയാണ് മനുഷ്യൻ പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തിയപ്പോൾ മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിൻ്റെ വഴികൾ മിട്ടുമാറി പാപികളായി തീർന്ന് അവൻ്റെ ജീവിതത്തിന് ജീർണത സംഭവിച്ചപ്പോൾ സ്നേഹമെന്തെന്ന് അറിയാൻ അവന് സാധിക്കാതിരുന്നപ്പോൾ സ്നേഹിക്കാൻ കഴിവ് നഷ്ടപ്പെട്ടപ്പോൾ ദൈവം ഇറങ്ങി വന്ന് സ്നേഹമെന്താണെന്ന് കാണിക്കുകയും സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ പകരുവാൻ്റെ ഒക്കെ എണ്ണം തയ്യാറാകുകയും ചെയ്തു യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ നമുക്ക് കർത്താവാളെ യേശു ക്രിസ്തുവിൽ കാണാം ഈ സ്നേഹത്തെ വെളിപ്പെടുത്തുവാനാണ് കർത്താവാളെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് അതേപറ്റി കർത്താവാളി യേശു ക്രിസ്തു തന്നെ പ്രഖ്യാപിച്ചതായിട്ടുള്ള വചനം നമുക്ക് യോഹനാനെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കാം വളരെ പ്രസിദ്ധമായുള്ള വചനമാണ് എന്താണ് ആ വചനം പറയുന്നത് തൻ്റെ ഏക പുത്രനെ നൽകുവാൻ്റെ കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്നതിനു വേണ്ടിയിട്ടാണ് ഈ ലോകം നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈ ഇത്രമാത്രമുള്ള സ്നേഹം എന്താണ് എന്ന് ബൈബിൾ വിവരിക്കുന്നു ആ സ്നേഹത്തെപ്പറ്റി ദൈവത്തിൻ്റെ നിസ്തുല്യമായ സ്നേഹത്തെപ്പറ്റി ചില കാര്യങ്ങൾ നമുക്ക് തുറന്ന് ചിന്തിക്കാം ഒന്നാമതായി ദൈവം സ്നേഹിച്ചത് നന്മയുള്ള ഒരു ലോകത്തെയല്ല തിന്മ നിറഞ്ഞ ഒരു ലോകത്തെയാണ് ദൈവം സ്നേഹിച്ചത് കർത്താവാൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വളരെ അലങ്കരിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു ലോകമല്ല ഉണ്ടായിരുന്നത് നാശത്തിൽപ്പെട്ടു പോയ മനുഷ്യവർഗം പരസ്പരം ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കുന്നതുള്ള മനുഷ്യവർഗം മുള്ളും പുറക്കാരെയും മുളച്ച ഒരു ഭൂമി ഒരു നന്മയുമില്ലാത്ത ഭൂമി ആ ഭൂമിയിലോട്ടാണ് കർത്താവാളി യേശു ക്രിസ്തു തൻ്റെ സ്നേഹവുമായി വന്നത് യാതൊരു അർഹതയും ഇല്ലാത്തതായിട്ടുള്ള ഈ ഭൂമിയെ അതായത് ഈ ഭൂമിയിലെ മനുഷ്യരെ സ്നേഹിക്കുവാൻ ദൈവം തയ്യാറായി അതാണ് ദൈവസ്നേഹത്തിൻ്റെ ഒരു നിസ്തുലത യാതൊരു അർഹതയുമില്ലാത്ത മനുഷ്യരെ സ്നേഹിക്കുവാൻ ദൈവം തയ്യാറായെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എത്ര അതുല്യമാണ് രണ്ടാമതായി ദൈവത്തിൻ്റെ സ്നേഹം അളവില്ലാത്തതാണ് അത് സാധാരണ നിലയിലുള്ള ഒരു സ്നേഹമല്ല കാരണം ദൈവം മനുഷ്യനെ സ്നേഹിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ അളവില്ലാത്ത നിലയിലുള്ളൊരു സ്നേഹമായിരിക്കണം കാരണം മനുഷ്യൻ്റെ ദുഃഖങ്ങളെല്ലാം യേശു കർത്താവ് ഏറ്റെടുത്തു യേശു കർത്താവ് അങ്ങനെ ദുഃഖിക്കേണ്ടവനല്ല എന്നാൽ മനുഷ്യൻ്റെ ദുഃഖങ്ങൾ അവൻ ഏറ്റെടുത്തു മനുഷ്യൻ്റെ ശാപങ്ങൾ അവൻ ഏറ്റെടുത്തു മനുഷ്യൻ അനുഭവിക്കുന്ന ആളുടെ വിശപ്പും ദാഹവും അവൻ ഏറ്റെടുത്തു ഈ ലോകത്തിൽ കർത്താവ് വന്നപ്പോൾ തന്നെ മത നേതാക്കന്മാർ തിരസ്കരിച്ചു അവരുടെ തിരസ്കരണവും അവരുടെ പരിഹാസവും കർത്താവ് ഏറ്റെടുത്തു അവസാനം തൻ്റെ വലിയേറിയ ജീവൻ മനുഷ്യർക്ക് വേണ്ടി നൽകുവാൻ വണ്ണം അർഹതയില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി നൽകുവാൻ വണ്ണം അത്രമാത്രം അളവില്ലാത്ത സ്നേഹമാണ് ദൈവത്തിന് നമ്മളോടുണ്ടായത് ആ സ്നേഹത്തിൻ്റെ അളവുകളെ അളക്കുവാൻ നിത്യയുഗങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് സാധ്യമല്ല മനുഷ്യർ പരാജയപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം വിജയിക്കുന്നു മനുഷ്യന് അസാധ്യമായ രക്ഷ ഒരുക്കുവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവൻ രക്ഷാബദ്ധതി ഒരുക്കി എന്നാൽ അതിന് വലിയൊരു വില തൻ്റെ മകനെ തന്നെ ദൈവത്തിന് നൽകേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം വളരെ വലിയേറിയതായുള്ളൊരു സ്നേഹമാണ് ആ വിലയേറിയ സ്നേഹം മനുഷ്യൻ ആസ്വദിക്കാൻ പരാജയപ്പെടുമ്പോൾ അവൻ്റെ ജീവിതം കഷ്ടതരമാണ് അത് നിരാശയുള്ളതാണ് കാരണം ദൈവത്തിൻ്റെ യഥാർത്ഥ സ്നേഹം അവർക്ക് തിരസ്കരിച്ചാൽ യഥാർത്ഥ സ്നേഹം അല്ലാത്ത പലതിനെയും അവർക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും ജീവിതത്തെ സംതൃപ്തിപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സ്നേഹമല്ലാതെ മനുഷ്യർക്ക് മറ്റൊന്നുമില്ല ദൈവസ്നേഹത്തിൻ്റെ നിസ്സുലിത അടുത്തതായി ദൈവം തന്നെ 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 നമുക്കായി നൽകിയെന്നുള്ളതാണ് ദൈവം തൻ്റെ പുത്രനെ ഏകപുത്രനെ നമുക്ക് വേണ്ടി നൽകി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് തുല്യനായിട്ടുള്ള യേശുവിനെ നമുക്ക് വേണ്ടി നൽകി എന്നുള്ളതാണ് ദൈവത്തിനുള്ളതെല്ലാം നമുക്ക് വീണ്ടും നൽകുന്ന സ്നേഹം അതാണ് ദൈവത്തിൻ്റെ സ്നേഹം ചില കാര്യങ്ങൾ മാത്രമല്ല തന്നെ തന്നെ മുഴുവനായി നമുക്ക് ഏൽപ്പിച്ചു തരുവാനൊക്കെ ഓണം തയ്യാറായ സ്നേഹം ആ സ്നേഹം എത്ര നിസ്തുല്യമാണ് ദൈവം തന്നെ തന്നെ തൻ്റെ പുത്രനിലൂടെ എങ്ങനെയാണ് നൽകിയത് ദൈവമായിരുന്ന കർത്താവാളെ യേശു ക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ വന്നു അവൻ ശിശുവായവൻ പിറന്നു വീണത് ഒരു പുൽക്കൂട്ടിലാണ് തൊഴുത്തിൽ അവൻ കിടത്തപ്പെട്ടു അവനൊരു സാധാരണ വീട്ടിലാണ് ജീവിച്ചത് മുപ്പത് വർഷത്തോളം അവൻ ഒരു തച്ചൻ്റെ വേല ചെയ്തതായിട്ട് നാം വായിക്കുന്നു ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളും ഈ ലോകത്തിലെ ബുദ്ധിമുട്ടുകളും ഈ ലോകത്തിലെ വേദനകളും വിശപ്പും ദാഹവും എല്ലാം കർത്താവാളെ യേശുക്രിസ്തു അനുഭവിച്ചു നമുക്ക് തുലനായി അവൻ മനുഷ്യനായി എല്ലാ നിലയിലും പൂർണ്ണ മനുഷ്യനായി വെളിപ്പെട്ടു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ത്യാഗം എത്ര വലിയത് ഈ കർത്താവാളെ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുവാൻ അവസരം അവസാനം തയ്യാറായി നാം വായിക്കുന്നു ദൈവം തൻ്റെ പുത്രനെ ദുഃഖത്താൽ നിറച്ചു പാപത്തിൻ്റെ ശാപം അവൻ്റെ മേലാക്കി യേശു കർത്താവിനെ ക്രൂശിലോട്ട് നയിക്കുവാൻ്റെ ഒക്കെ വണ്ണം ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തെ നിർബന്ധിച്ചു കാരണം ദൈവം നമ്മളെ സ്നേഹിച്ചപ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരമുണ്ടാക്കുവാൻ യേശു കർത്താവിനെ ക്രൂശിലോട്ട് അയക്കേണ്ടത് ആവശ്യമായിരുന്നു ദൈവ നീതിമാനാണ് പാപത്തിനെതിരായിട്ട് കണ്ണടയ്ക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല പാപത്തെ ദൈവം ശിക്ഷിച്ചേ മതിയാവും എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ വളരെ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നിയാലും പാപങ്ങൾ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായതുകൊണ്ട് പാപം ശിക്ഷിക്കപ്പെടേണ്ടതായതുകൊണ്ട് ആ ശിക്ഷയെന്ന് പറയുന്ന ദൈവത്തിൽ നിന്നുള്ള എന്തേക്കുമാണ് വേർപാടായതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഒരിക്കലും നിസ്സാരമല്ല ഈ പാപങ്ങളെ കർത്താവാട യേശുക്രിസ്തു ഏറ്റെടുത്തതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആ പാപവൻ ഏറ്റെടുത്ത് നമ്മുടെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്ത് ആ പാപത്തിന് ശിക്ഷയായിട്ടുള്ള യാതന വേദന മരണം ദൈവത്തിൽ നിന്നുള്ള വേർപാട് കർത്താവാൾ യേശു ക്രിസ്തു ക്രൂശന്മേലനുഭവിച്ചു കർത്താവളെ യേശു ക്രിസ്തു നമ്മളനുഭവിക്കൊണ്ടുള്ള വേദനയല്ലേ അവിടെ വഹിച്ചത് നമ്മൾ പറയേണ്ടതായിട്ടുള്ള ആ സങ്കടമല്ലേ ആ യാചനയല്ലേ കർത്താവ് ക്രൂശന്മേൽ പറഞ്ഞത് പിതാവേ നീ എന്നെ കൈവിട്ടത് ദൈവം തൻ്റെ സാന്നിധ്യം തന്നെ പുത്രനിന്ന് മാറ്റിക്കളവാൻ്റെ ഒക്കെ അത്രമാത്രം ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചതിൻ്റെ കാരണം നമ്മൾ രക്ഷിക്കപ്പെടുവാനായി വേറെ യാതൊരു മാർഗവും ഇല്ലാത്തത് ദൈവം തൻ്റെ സ്നേഹത്തിൽ നമ്മെ രക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ കർത്താവാളെ യേശു ക്രിസ്തുവിനെ ഒരു യാഗമായി തീർക്കേണ്ടത് ആവശ്യമായിരുന്നു ആ യാഗം എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ആ സ്നേഹം എത്ര നിസ്തുല്യമാണ് ഈ സ്നേഹത്തെ തിരസ്കരിച്ചാൽ ഈ ലോകത്തിൽ നമുക്ക് എന്ത് നേടുവാനായിട്ടുണ്ട് എന്ത് സന്തോഷിക്കുവാനായിട്ടുണ്ട് എന്നാൽ ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വന്നാൽ നമ്മളെത്രമാത്രം ഭാഗ്യമുള്ളവരാണ് കർത്താവാളെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വലിയ പ്രത്യേകത ഈ സ്നേഹം സ്വീകരിക്കുവാൻ നമ്മൾ യാതൊരു വിലയും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സ്വീകരിച്ചാൽ മാത്രം മതി കർത്താവ് നമ്മളിൽ നിന്ന് ചില പുണ്യപ്രവർത്തകൾ ആവശ്യപ്പെടുന്നില്ല പുണ്യപ്രവൃത്തകൾ ആവശ്യപ്പെട്ടാൽ അതൊരിക്കലും നമുക്ക് സാധ്യമല്ലാത്തന്നെ കാരണം ദൈവത്തിന് യോഗ്യമായുള്ള ഒരു പുണ്യപ്രവൃത്തിയും ചെയ്യുവാൻ എനിക്കോ നിങ്ങൾക്കോ കഴിവില്ല നമുക്ക് നല്ലതായുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നാൽ ദൈവത്തിന് യോഗ്യമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുവാനായുള്ള കഴിവ് നമുക്കില്ല നമ്മുടെ ജീവിതം ജീർണത നിറഞ്ഞതാണ് പാപം നിറഞ്ഞതാണ് എന്നാൽ കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മുടെ നന്മ പ്രവൃത്തികളല്ല കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മുടെ ചില കൂതാശകളോ കർമ്മങ്ങളോ അല്ല ഇതിനൊന്നും ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മളിലോട്ട് കൊണ്ടുവരുവാനുള്ള കഴിവില്ല പാപക്ഷമയ്ക്കുള്ള കൃപ ഇതിലൊന്നുമില്ല എന്നാൽ കർത്താവ് ആളെ യേശുക്രിസ് ആവശ്യപ്പെടുന്ന എന്താണ് വിശ്വസിക്കുന്നവന് നിത്യജീവൻ വിശ്വസിക്കുക മാത്രം ചെയ്യുക നിത്യജീവൻ ദൈവമായിട്ടുള്ള എന്നേക്കുമുള്ള ബന്ധം ദൈവമായിട്ടുള്ള എന്നേക്കുമുള്ള സംസർഗം എന്നേക്കുമുള്ള ആനന്ദം ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെ പ്രാപിക്കാം എന്താണ് സുവിശേഷം നമ്മളോട് പറയുന്നത് അതുകൊണ്ട് വിശ്വസിക്കുക എന്നാണ് ഈ സുവിശേഷത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന ഏക കാര്യം ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ആസ്വദിക്കുവാനൊക്കെ വണ്ണം നമ്മളെന്താണ് ചെയ്യേണ്ടത് കർത്താവാളെ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ വചന നമ്മളോട് പറയുന്ന ഇതാണ് പുത്രനിൽ വിശ്വസിക്കുക പുത്രനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും നശിക്കുകയില്ല അവൻ പാപത്തിൻ്റെ അവൻ ശിക്ഷിക്കപ്പെടുകയില്ല അവൻ്റെ ശരീരം ജീർണ്ണതയുള്ളതാണെങ്കിലും ആ ജീർണത മാറ്റി മനോഹരമായ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശരീരം കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും അക്ഷയത ഉള്ളൊരു ശരീരം ക്ഷയമില്ലാത്തൊരു ശരീരം കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും മാത്രമല്ല നിത്യമായ സ്നേഹത്താൽ ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് ഒരു നാളും ആ സ്നേഹം നഷ്ടമാക്കാതെ എന്നുമെന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ആസ്വദിക്കുവാൻ ദൈവമക്കളോളം സ്നേഹത്തിൽ ആസ്വാദനം നടത്തുവാൻ ദൈവം നമുക്ക് മഹാഭാഗ്യം തന്നിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്നേഹം ഇത്രമാത്രം കരുണ നമ്മളോട് കാണിച്ചുവെങ്കിൽ ഇത്രമാത്രം നന്മ നമ്മോട് ചെയ്തുവെങ്കിൽ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ സ്വീകരിക്കുവാൻ നമ്മുടെ കരം നീട്ടിയത് സ്വീകരിക്കുക യേശു കർത്താവ് പറയുന്നു എന്നിൽ വിശ്വസിക്കുക നിൻ്റെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കാം നിന്നെ ദൈവത്തിലാക്കി തീർക്കാം ദൈവത്തിൻ്റെ ജീവൻ നിന്നിൽ പകരാം ഈ ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം മഹത്വം അങ്ങനെ നമ്മൾ സ്നേഹിച്ചാൽ ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ ഈ സ്നേഹം തിരസ്കരിക്കുന്നത് എത്ര സങ്കടകരമാണ് അത് നിത്യമാണ് നഷ്ടമല്ലേ നമുക്ക് വരുത്തുക നമ്മൾ വായിച്ചതാളെ വചനത്തിൽ എന്താണ് നാം കണ്ടത് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ യേശുവിൽ വിശ്വസിക്കുക യേശുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ യേശുവിൽ കൂടെ ഒഴുകിയതാണെ ദൈവസ്നേഹം നമ്മൾ തിരസ്കരിച്ചാൽ നമ്മുടെ മുമ്പിലുള്ളത് നിത്യമായ നാശമാണ് എന്താണ് നിത്യമായ നാശം എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ ശരീരം നശിക്കും ആത്മാവിന് നാശമില്ല ഈ ആത്മാവ് എന്നും നയിക്കും നശിക്കും അതിൻ്റെ അർത്ഥം ആത്മാവ് ഇല്ലാതാകുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നാശം ദൈവത്തിൽ നിന്ന് നയിക്കുമായിട്ട് വേർപെടുന്ന ഒരവസ്ഥ അതിനാണ് നിത്യമാള നാശം എന്ന് പറയുന്നത് അതിന് നരകം എന്നും ബൈബിളിൽ പേരുണ്ട് യേശുവിൻ്റെ സ്നേഹം സ്വീകരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നാശത്തിലോട്ട് പോവുകയാണ് ദൈവം അവരെ നാശത്തിലോട്ട് തള്ളിയിടുകയല്ല ദൈവവാരയെ നരകത്തിലോട്ട് തള്ളിയിടുന്നില്ല നാം അനപൂർവം നരകത്തിലോട്ട് പോവുകയാണ് കാരണം എന്താണ് ഭാപിയായിട്ടുള്ള ഒരു മനുഷ്യനെ രക്ഷപ്രാപിക്കാനുള്ള വഴി ദൈവം ഒരുക്കിയതിന് ശേഷം അവനെ സ്നേഹം കൊണ്ട് നിറയ്ക്കാമെന്ന് പറഞ്ഞതിന് ശേഷം അവനിൽ ദേശക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു വഴിയും ഇല്ല എന്ന് പറഞ്ഞ ശേഷം ആ വഴി തിരസ്കരിച്ചാൽ പിന്നെ മനുഷ്യൻ്റെ മുമ്പിലുള്ളത് അവൻ്റെ പഴയ നിലയിലവനെ തുടരാം പാപത്തിലവന് തുടരാം അതിൻ്റെ അവസാനം പാപം നിറഞ്ഞ അരിഷ്ടത നിറഞ്ഞ യാതന നിറഞ്ഞ നരകമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളാരും നരകത്തിൽ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് കാൽവെറുക്കൂശന്മേൽ നമ്മൾ കാണുന്നത് ഒരു നിമിഷം നമുക്ക് കാൽവെറുക്കൂശിലോട്ട് നോക്കാം ദൈവപുത്രൻ അവിടെ കിടക്കുന്നു മൂന്നാണികമേൽ തൂക്കപ്പെട്ടവനായി മുറിവുകൾ ആ സകലം ദേഹത്ത് ഏറ്റവനായി അവനവിടെ കിടക്കുന്നു അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം മനുഷ്യവർഗത്തിൻ്റെ പാപമാണ് അതായത് എന്നെയും നിങ്ങളുടെയും പാപമാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ പാപങ്ങൾ നിസാരമായി തള്ളിക്കളയുന്നതല്ല നമ്മൾ പറയുന്ന ആൾ ചെറിയ നുണകളും നമ്മുടെ ചില അസൂയകളും നമ്മുടെ ചില അത്യാഗ്രഹങ്ങളും നമ്മുടെ ചില മനസ്സുകൊണ്ടുള്ള തെറ്റായുള്ള പ്രവണതകളുടെ വ്യഭിചാരം കൊല മുതലായി എല്ലാ എല്ലാ കാര്യങ്ങളും മനുഷ്യവർഗത്തെ ഗ്രഹിച്ചിരിക്കുകയാണ് വലിയ വലിയ പാപങ്ങൾ ക്ഷീണമെന്നില്ല ചെറിയ പാപങ്ങൾ പോലും നമ്മളെ ദൈവത്തിൽ നകറ്റുമെന്നയാകയാൽ കാലു ക്രൂശന്മേൽ നമ്മൾ കാണുന്നത് എൻ്റെ പാപത്തിൽ ഞാൻ നശിക്കാതെ വണ്ണം ദൈവപുത്രം നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ് രണ്ടാമത് ഈ ക്രൂശന്മേൽ നമ്മൾ കാണുന്നതായിട്ടുള്ള വലിയൊരു ദർശനം ദൈവം നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുവാൻ കാരണമെന്താണെന്നുള്ളതാണ് അതിന് കാരണം കണ്ടുപിടിക്കാൻ നമുക്ക് സാധ്യമല്ല ദൈവം അങ്ങനെ തീരുമാനിച്ചു യേശുവിനെ നോക്കുന്നവരെ രക്ഷിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചു ആ തീരുമാനം ദൈവത്തിൻ്റെ തീരുമാനമാണ് പക്ഷേ ആ തീരുമാനത്തിൽ എനിക്ക് നിങ്ങൾക്കും പ്രവേശിക്കാൻ അനുവാദമുണ്ട് യേശുവിന് വിശ്വസിച്ചാൽ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെയും നിങ്ങളെയും ദൈവം രക്ഷിക്കാൻ തയ്യാറാണ് ആ ക്രൂശമ്മയിൽ വീണ്ടും നമ്മൾ കാണുന്നു ആ ക്രൂശ്മയിൽ നമുക്ക് ദർശിക്കാവുന്ന വേറൊരു വലിയ സത്യം ഇതാണ് ദൈവുത്രൻ നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിക്കുവാനായിട്ടുള്ള യാഗമരണം അനുഭവിച്ചുവെങ്കിൽ ദൈവം ദൈവത്തിൻ്റെ പരിപാടിയിൽ മനുഷ്യനെ രക്ഷിക്കുവാനുള്ള പരിപൂർണമായിട്ടുള്ള പദ്ധതി ക്രൂശന്മേൽ തയ്യാറാക്കി എങ്കിൽ ഇനി മനുഷ്യൻ്റേതായ ഒരു പരിപാടിയുമില്ല നമ്മുടേതായ ഒരു കർമ്മങ്ങൾ കൊണ്ടോ നമ്മുടേതായുള്ള ഏതെങ്കിലും അധ്വാനങ്ങൾ കൊണ്ടോ നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാനോ സ്വർഗം നേടുവാനോ കഴിയില്ല അതുകൊണ്ട് നമ്മൾ വേറൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അതുകൊണ്ട് യേശുക്രിസ് വിശ്വാസം കൂടാതെ വേറെ എന്തെങ്കിലും നമ്മുടെ രക്ഷയ്ക്കായിട്ട് ചെയ്യണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് സ്വീകാര്യമുള്ളൊരു കാര്യമല്ല രക്ഷയ്ക്ക് വേണ്ടി യേശു കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ യേശു കർത്താവിൻ്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് അംഗീകരിച്ച് അവനെ രക്ഷകനായിട്ട് സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ ദൈവം യാതൊന്നും ആവശ്യപ്പെടുന്നില്ല വേറൊരു കാര്യം കൂടി ഊശമ്മൽ നമ്മൾ കാണുന്ന ഇതാണ് ദൈവം ഇത്ര മഹത്തായിട്ടുള്ള രക്ഷാപദ്ധതി തൻ്റെ സ്നേഹത്തിൽ ഒരുക്കിയെങ്കിൽ ഞാനത് തിരസ്കരിച്ചാൽ ആരെങ്കിലും തിരസ്കരിച്ചാൽ അവരുടെ പതനം എത്ര സങ്കടതരം അതെത്ര വലിയ നാശം അതിൻ്റെ ഉത്തരവാദി അവർ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറക്കാം ശൂന്യമായിരിക്കും നമ്മുടെ ഹൃദയങ്ങളിൽ ആശ്വാസം പകരുവാൻ സത്യം പകരുവാൻ സ്നേഹം പകരുവാൻ സാഫല്യം പകരുവാൻ സാന്ത്വനം തരുവാൻ കർത്താവിൻ്റെ സ്നേഹത്തിന് കഴിയും നമ്മൾ വാസുതിൽ കൊതിക്കുന്നത് നമ്മുടെ ഹൃദയം കൊതിക്കുന്നത് ഇപ്രകാരമുള്ളൊരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യരിൽ അപ്രകാരമുള്ളൊരു സ്നേഹം നമ്മൾ കാണുന്നില്ല എന്നാൽ ദൈവത്തിൽ നിന്ന് ആ സ്നേഹം നമ്മൾ പ്രാപിച്ചാൽ ആ സ്നേഹത്തോടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയും അങ്ങനെയുള്ള ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കിയ ആളുകളുമായി എന്ന് വന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നത് എത്ര മനോഹരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സാഫല്യം അതാണ് ജീവിതത്തിൻ്റെ സായുജ്യം അതാണ് ആ സ്നേഹത്തിലോട്ട് ദൈവം നമ്മളെ സുവിശേഷത്താൽ വിളിക്കുകയാണ് ഈ സ്നേഹത്തെ നമുക്ക് തിരസ്കരിക്കാനായിട്ട് കഴിയുമോ നമുക്ക് വേണ്ടി കാലക്കൂശുമേൽ തൂക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ മരണത്തിലൂടെ നമുക്ക് തരുന്നതായിട്ടുള്ള സൗജന്യമായുള്ള നിത്യജീവൻ ദൈവമായുള്ള സംസർഗം എനിക്ക് വേണ്ടായെന്ന് വെച്ചിട്ട് ആ സ്നേഹത്തെ തിരസ്കരിച്ചാൽ നമ്മുടെ ജീവിതം ശൂന്യമായി നമ്മുടെ ഹൃദയത്തെ സന്തോഷം കൊണ്ടോ സമാധാനം കൊണ്ടോ നിറയ്ക്കുവാൻ വേറെ യാതൊരു മാർഗ്ഗവുമില്ല നമ്മുടെ ജീവിതം നരകതുല്യമായി മാറുന്നു അവസാന നരകത്തിലോട്ട് യാത്രയാകുകയും ചെയ്യും എന്നാൽ ഇന്ന് നമുക്കുള്ള സന്തോഷം ഇന്ന് രക്ഷപ്രാപിപ്പാനായിട്ട് കഴിയും ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ട് നമ്മുടെ ഹൃദയം തുറന്നാൽ നമ്മളെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും എന്നുള്ള ഉറപ്പ് കർത്താവാളി യേശു ക്രിസ്തു തന്നെ വചനെത്താൻ നൽകുന്നു അവൻ മരിച്ചിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവൻ ദൈവത്രനാണെന്നുള്ള ഏറ്റവും വലിയ തെളിവ് ഈ ലോകത്തിന് സമ്മാനിച്ചത് തൻ്റെ ഉയർത്തെഴുന്നിൽപ്പിലൂടെയാണ് കർത്താവാളി യേശുവിൻ്റെ സ്നേഹം ശക്തിയുള്ള സ്നേഹമാണ് പാപികളെ രക്ഷിക്കുന്ന പാപികളെ മാനസികത്തിലൂടെ നയിക്കുന്ന പാപ ഇച്ഛയിൽ നിന്ന് അവർ പിടിപ്പിക്കുന്ന പാപത്തിന് വിജയം നൽകുന്ന സ്നേഹം അത് കർത്താവാളെ യേശു ക്രിസ്തുവിൻ്റെ മരണത്താലും പുനരുദ്ധാരത്താലും സാധിച്ചു അതുകൊണ്ട് യേശുവിൻ്റെ സ്നേഹം സ്വീകരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന വലിയ സമ്മാനം ഇതാണ് ദൈവത്തിൻ്റെ പശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വരികയും ആ ശക്തി കൊണ്ട് പാപത്തെ അതിജീവിച്ച് ദൈവമക്കളായിട്ട് ജീവിക്കുവാൻ ഈ ഭൂമിയിൽ സമാധാനപരമായിട്ട് ജീവിക്കുവാൻ വിജയകരമായിട്ട് ജീവിക്കുവാൻ ദൈവം നമുക്ക് അനുവാദം തന്നിരിക്കുകയാണ് ആ സ്നേഹം എത്ര മഹത്വമൊരു സ്നേഹമാണ് എത്ര ഉന്നതമായ സ്നേഹമാണ് നിശ്ചല്യമായ സ്നേഹത്തിന് മുൻപാകെ നമുക്കൊന്നേ പറയാനുള്ളൂ കർത്താവേ ഈ സ്നേഹ ഹൃദയത്തിലൂടെ അവിടുന്ന് ഒഴുക്കണമേ അതിനായിട്ട് എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ എൻ്റെ ഭാവങ്ങളെ ഞാൻ ഏറ്റു പറയുന്നു യേശു കർത്താവ് എനിക്ക് വേണ്ടി കാലു കൂശൽ മരിച്ചു ഞാൻ അംഗീകരിക്കുന്നു എൻ്റെ ഹൃദയത്തിലൂടെ അവിടെ നിന്ന് കടന്നു വരണമേ എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിന് അവിടെ നിന്ന് അവിടെ നിന്ന് ഇരിക്കണമേ എൻ്റെ ഹൃദയത്തെ അവിടുത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ ഈ പ്രാർത്ഥന നിങ്ങളാരും പ്രാർത്ഥിച്ചാലും ആ നിമിഷത്തിൽ തന്നെ ആ സ്നേഹത്താൽ നിങ്ങളെ നിറയ്ക്കുവാൻ നിത്യജീവൻ തരുവാൻ ദൈവം സമ്പന്നനാണ് ദൈവം അതിന് ഇഷ്ടപ്പെടുന്നവനാണ് ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഒഴുകുവാൻ ഇന്ന് തന്നെ കർത്താവ്വാളിയേശു വിശ്വസിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ശക്തി തെരുമാറാകട്ടെ ം സർവം മാഹിക്കും മേത്രം അക്ഷീണമെല്ലാം മറിയും ഈശോടു ചൊല്ലീട എന്തു നല്ലൊർ സഖീഷു താൻ കേൾക്കും ജീവിതത്തെ മധുരമാക്കുന്നത് സ്നേഹമാണ് ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നത് സ്നേഹമാണ് ഭാരങ്ങളെ ലഘൂകരിക്കുന്നതും സ്നേഹമാണ് എന്നാൽ യഥാർത്ഥ സ്നേഹം നമുക്കെവിടെ കണ്ടെത്താനാകും എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് ബൈബിളിലെ യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം നാം ശ്രദ്ധിച്ചുവല്ലോ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണ്ണ ലോകത്തെ സ്നേഹിച്ചു കുറവുകളുള്ള വീഴ്ചകളുള്ള പാപികളായ നമ്മെ നാം ആയിരിക്കുന്ന സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിക്കുവാൻ ആർക്കാണ് കഴിയുക അത് ദൈവത്തെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമാണ് നമ്മെ സൃഷ്ടിച്ചവനായിരിക്കുന്ന ദൈവം പാവികളായിരിക്കുന്ന നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് നാം സന്ദേശത്തിലൂടെ കേട്ടുവല്ലോ നമ്മുടെ പാപങ്ങളെ പരിഹരിച്ച് നമ്മളെ വീണ്ടെടുക്കുവാൻ തക്കെണ്ണം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഞാൻ തയ്യാറായി കർത്താവ യേശു ക്രിസ്തുലൂടെ ദൈവത്തോട് ശരിയായ ബന്ധത്തിലേക്ക് വന്ന് ആ ദൈവസ്നേഹത്തെ ആസ്വദിക്കുന്നവരായിട്ട് നാം തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തോട് നാം പ്രതികരിക്കാതിരുന്നാൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം തിരസ്കരിച്ചാൽ അത് അവൻ എത്ര സങ്കടമാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു നാം കേട്ട വചനഭാഗത്ത് അതാണ് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നാം എല്ലാവരും കർത്താവ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇന്നുവരെ ഈ യഥാർത്ഥ സ്നേഹത്തെ അനുഭവിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ കർതാവ് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുകയും വാസ്തവമായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ വലിയ ഊഷ്മളമായിരിക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ വരികയും ചെയ്യണം എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളെ അങ്ങ് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുക മാത്രമല്ല പ്രവൃത്തിയിലൂടെ അവിടുന്ന് അത് വ്യക്തമാക്കിയുകൊണ്ടെന്നിവിടെ സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ ഏകജാതനായ പുത്രനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി തരുവാൻ അവിടുന്ന് മനസ്സായി അത്രത്തോളം ലോകത്തെ സ്നേഹിച്ചു എന്ന് അവിടുന്ന് പറഞ്ഞിരിക്കിയാൽ സ്തുതിക്കുന്നു ദൈവം ഈ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഈ സ്നേഹത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഈ സ്നേഹത്തെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ പുത്രനായ യേശു ക്രിസ്തു ഞങ്ങളെ തേടി ലോകത്തിൽ വരികയും ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് പാപത്തിന് പരിഹാരം ചെയ്ത് വീണ്ടെടുപ്പ് ഒരുക്കി തോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിനെ സ്വന്തം സ്വീകരിച്ച് ദൈവസ്നേഹത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ നീ സന്ദേശം കേട്ട ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ സകല സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനകളും പുത്രണായ യേശിക്രിസ്തുനാമത്തിൽ താഴ്മോട്ട് സമർപ്പിക്കുന്നു സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ ആമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ ബന്ധപ്പെടേണ്ട വിലാസം അഗാപെ ഗോസ്പെൽ മിനിസ്ട്രി എയ്റ്റി സെവൻ മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയ്റ്റ് ഈ പരിപാടിയുടെ മറ്റ് എപ്പിസോഡുകൾ കാണുവാൻ സത്യം സത്യമായി എന്ന ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ബൈബിൾ സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സാപ്പിലൂടെ ചോദിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ